ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 10-ാം ക്ലാസ് കെമിസ്ട്രിയിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ 3-ാമത്തെ പാർട്ടാണിത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പൂരിത ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ ആൽക്കെയിനുകൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്ന് പഠിച്ചു അല്ലെ. ശാഖകളോട് കൂടിയതും ശാഖകൾ അല്ലാത്തതും ആയിട്ടുള്ള ആൽക്കെയിനുകളുടെ നാമകരണം നമ്മൾ പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപൂരിത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണമാണ്. അപൂരിതം എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ആൽക്കീനുകളും ആൽക്കൈനുകളും അതൊക്കെ നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, അപ്പൊ ഒന്നും കൂടി മനസ്സിലാവും. ഓക്കെ, ആ ആൽക്കീനുകളും ആൽക്കൈനുകളും അവയ്ക്ക് നമ്മൾ എങ്ങനെയാണ് പേര് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുറച്ച് സംയുക്തങ്ങൾ ദാ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ഇതിൽ നിന്ന് ആൽക്കൈനുകളെയും ആൽക്കീനുകളെയും ആൽക്കൈനുകളെയും കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ പരിപാടി. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത് ജസ്റ്റ് ഇത് കാണുമ്പോൾ തന്നെ എങ്ങനെ കണ്ടുപിടിക്കും, അതിനാണ് നമ്മൾ പൊതു സമവാക്യം പഠിച്ചത്. CnH2n+2 വന്നാൽ അത് ആൽക്കെയിനുകളാണ്, CnH2n വന്നാൽ അത് ആൽക്കീനുകളാണ്, CnH2n-2 വന്നാൽ അത് ആൽക്കൈനുകളാണ്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ C5H10, അപ്പൊ 5 ഇരട്ടി എടുത്താൽ 10 കിട്ടി. അതായത് CnH2n എന്നുള്ള മോഡലിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ ഇതാരായിരിക്കും, ഇത് ആൽക്കീനുകളായിരിക്കും, ശരിയല്ലേ. C5H10 ആൽക്കീനുകളായിരിക്കും. ഇതേപോലെ എല്ലാം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമല്ലോ. ഇതാ C6H10, 6 ഇരട്ടി 12 ആണ്. 12-ന്ന് 2 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 10 കിട്ടുന്നത്. അപ്പൊ 2 കുറയ്ക്കുന്നു, CnH2n-2 ആരുടേതാണ്, ആൽക്കൈനിന്റേതാണ്. C6H10 ആൽക്കൈനാണ്. C2H4 ഇരട്ടിയാണ്, ആൽക്കീനായിരിക്കും. C5H12, 5 ഇരട്ടി 10, 10-ന്റെ കൂടെ 2 കൂട്ടിയാലാണ് 12 കിട്ടുക. അപ്പൊ അത് ആൽക്കെയിനുകളായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ആൽക്കീനുകളുടെ കാര്യം പഠിച്ചു. ഇനി നമുക്ക് ആൽക്കീനിലേക്ക് വരാം. എന്താണ് ആൽക്കീൻ എന്നറിയാം. ഡബിൾ ബോണ്ട്, കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് വരുമ്പോഴാണ് നമ്മൾ ആൽക്കീനുകൾ എന്ന് വിളിക്കുന്നത് അല്ലെ. ഇവിടെയും വളരെ എളുപ്പമാണ് സംഗതികൾ. ഇപ്പൊ C5H10 എന്ന് വരുന്നു. C5H10 എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 എണ്ണം. 5 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ പദമൂലം വേർഡ് റൂട്ട് എന്താണ്? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ് അല്ലെ. പെന്റ് അല്ലേ, പെന്റ്. അപ്പൊ പെന്റ് എന്ന് ഞാൻ എഴുതി. ഇനി ഈ ആളെന്ന് പറയുന്നത് ആൽക്കീനാന്ന് നമുക്ക് മനസ്സിലായി. കാരണം 5 ഇരട്ടി 10 ഇവിടെ എഴുതിയിരിക്കുന്നത്. CnH2n എന്ന് പറയുന്ന മോഡലിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ ഇത് ആൽക്കീനാണ്, ആൽക്കീനാണ്. അങ്ങനെ ആൽക്കീനാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആ പദമൂലത്തിന്റെ കൂടെ, വേർഡ് റൂട്ടിന്റെ കൂടെ ചേർക്കേണ്ടത് ENE എന്ന് പറയുന്ന പ്രത്യയമാണ്, പെൻഡീൻ. കണ്ടോ, പെൻഡീൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക, പെൻഡീൻ. ഓക്കെ, പെൻഡീൻ. C2H4 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇത് ആൽക്കീനാണോ ആൽക്കീനാണോ ആൽക്കൈനാണോ എന്ന് മനസ്സിലാക്കണം. അതിനാണ് നമ്മുടെ പൊതുസമവാക്യം. CnH2n എന്ന് പറയുന്ന മോഡലിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ ഇത് ആൽക്കീനാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ENE ആണ് നമ്മൾ ചേർക്കേണ്ടത്. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 2. അപ്പൊ എത്ത് എന്ന് ചേർക്കുന്നു, ഈൻ ചേർക്കുന്നു, ഈഥീൻ എന്ന് നമുക്ക് കിട്ടുന്നു. ഈഥീൻ എന്ന് നമുക്ക് കിട്ടുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോ ഈ പറഞ്ഞ പോലെ ആൽക്ക് അതിന്റെ കൂടെ ENE ചേർത്താൽ ആൽക്കീൻ, ഈഥീൻ. കണ്ടോ, ഈഥീൻ. C4H8 വന്നാൽ എങ്ങനെ വരും? C4H8 4-ഉം 8-ഉം. അപ്പം ആൽക്കീനാന്ന് മനസ്സിലായി. 4 വന്നു കഴിഞ്ഞാൽ ബ്യൂട്ടാണ്, അപ്പൊ ബ്യൂട്ടീൻ എന്ന് കിട്ടി. ഓക്കെ, ബ്യൂട്ടീൻ എന്ന് കിട്ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ ആൽക്കൈനുകൾക്ക് പേര് കൊടുത്തപ്പോ 1, 2, 3, 4 എന്ന് പ്രധാന ചെയിൻ കണ്ടുപിടിച്ചത് ഓർമ്മയുണ്ടോ? ആ ഒരു പരിപാടി ഇവിടെയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതായത് ആൽക്കീനുകളാവുമ്പോൾ ഡബിൾ ബോണ്ട് വരും എന്നറിയാം, ദ്വിബന്ധനം വരും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ദ്വിബന്ധനത്തിന് അല്ലെങ്കിൽ ആ ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്മൾ പേര് കൊടുക്കാനായിട്ട്. ദ്വിബന്ധനത്തിന് ചെറിയ നമ്പർ വരണം. ഇതാ ഇവിടെ നമ്മൾ ഇത് അതെടുത്ത് എഴുതിയിട്ടുണ്ടല്ലോ. ഇതിനകത്ത് 1, 2, 3, 4 എന്ന് കൊടുത്തു. അപ്പൊ ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ, 1-ാമത്തെ കാർബണിൽ തന്നെ ഡബിൾ ബോണ്ട് വരുന്നുണ്ടല്ലോ. ഇത് ഒരു രീതി. ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് നമ്പർ കൊടുത്തു, 1, 2, 3, 4. അങ്ങനെ വരുമ്പോൾ 3-ാമത്തെ കാർബണിലാണ് ആദ്യം ഡബിൾ ബോണ്ട് വരുന്നത്, ശരിയല്ലേ. അപ്പൊ നമ്മൾ സ്വീകരിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ വരുന്നതായിട്ടുള്ള ഈ 1-ാമത്തെ രീതിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പേരിടാൻ വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അത് എങ്ങനെ എഴുതണം? ഇവിടെ നോക്കൂ, 1, 2, 3, 4 ബ്യൂട്ട്, ബ്യൂട്ടീൻ എന്ന് എഴുതാം അല്ലെ, ബ്യൂട്ടീൻ. പക്ഷെ അവിടെ ഡബിൾ ബോണ്ടിന് കൂടെ നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 1-ാമത്തെ കാർബണിലാണ് ആ ഒരു ഡബിൾ ബോണ്ട് വന്നത് എന്നുള്ളത് കൊണ്ട് 1-ബ്യൂട്ടീൻ എന്ന് നമുക്ക് ഇതിന്റെ പേര് എഴുതാം. 1-ബ്യൂട്ടീൻ എന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ പേര് എഴുതാം.
പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഒൺ ബ്യൂട്ടി എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആ ഒരു പേരിടലിന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് ആദ്യം പദമൂലം എഴുതുന്നു, ബ്യൂട്ട് എന്ന് എഴുതുന്നു, എന്നിട്ട് ആ ഡബിൾ ബോണ്ടിന്റെ സ്ഥാനമായ ഒന്ന് കൊടുക്കുന്നു, എന്നിട്ട് വീണ്ടും ഒരു ഹൈഫൺ കൊടുത്തിട്ട് ഇ എന്നെ എഴുതുന്നു, ബ്യൂട്ട് വൺ ഇ. നോക്കിയേ, ബ്യൂട്ട് വൺ ഇ, ഈ ഒരു രീതിയിൽ പേര് കൊടുത്തിട്ടുണ്ട്. വൺ ബ്യൂട്ടീൻ എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, പഴയ ടെക്സ്റ്റ് ബുക്കിൽ വൺ ബ്യൂട്ടീൻ എന്നുള്ള രീതിയിലായിരുന്നു. ടെക്സ്റ്റ് മാറിയപ്പോഴത്തേക്കും അതിനെ കുറച്ചും കൂടി ഒന്ന് ആധികാരികമായിട്ട് ബ്യൂട്ട് വൺ ഇൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ഇതിനെ പേര് കൊടുത്തു. ഈ വൺ എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ? ഡബിൾ ബോണ്ട് വരുന്ന കാർബണിന്റെ നമ്പർ വൺ ആണ്, അതുകൊണ്ടാണ് അവിടെ വൺ ഇൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരെണ്ണം ചെയ്തു നോക്കാം അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി കിട്ടില്ലേ? ഇതെവിടെ നോക്കിയേ, ബ്യൂട്ട് ടു ഇനിന്റെ ഘടനാവാക്യം എങ്ങനെ എഴുതാൻ പറ്റും? ബ്യൂട്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ മെത്തേത്ത് പ്രൊപ്പ് ബ്യൂട്ട്, നാല് കാർബൺ ആണെന്ന് മനസ്സിലായി. ഓക്കെ, നാല് കാർബൺ ആണ്. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല്. ബ്യൂട്ട് ടു ഇൻ, ടു എന്ന് പറയുമ്പോ തന്നെ മനസ്സിലാക്കണം, ഈൻ എന്ന് പറയുമ്പം അത് ഡബിൾ ബോണ്ടാന്ന് മനസ്സിലായി. ടു ഇൻ എന്ന് പറയുമ്പോ രണ്ടാമത്തെ കാർബണിലാണ് എന്ത് വരുന്നത്, ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല്, രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്. നോക്കിയേ, ഇപ്പൊ കറക്റ്റ് ആയോ? നമ്മളിങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് കിട്ടി. ബാക്കി ഹൈഡ്രജൻ ഇട്ട് നിറയ്ക്കുക, സി എച്ച് ത്രീ. ഇവിടെ രണ്ടു ഒന്ന് മൂന്നുണ്ട്, ഒരു ഹൈഡ്രജൻ മതി. ഇവിടെ രണ്ടു ഒന്ന് മൂന്നുണ്ട്, ഒരു ഹൈഡ്രജൻ മതി. ഇവിടെ സി എച്ച് ത്രീ. ഇതൊക്കെ നമ്മുടെ പഴയ ക്ലാസ്സുകൾ കണ്ടുവന്നവർക്കാണ് മനസ്സിലാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക്സ് അറിയുന്നവർക്കാണ് ഈ ക്ലാസ് വേഗത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ മുന്നത്തെ രണ്ട് സെഷൻസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പൊ ഈ ഹൈഡ്രജൻ ഒക്കെ എങ്ങനെയാ ഇട്ടേന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ആൽക്കീനുകൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങളടുത്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ആൽക്കീനുകൾക്ക് നാമകരണം നടത്തുമ്പോൾ ദ്വിബന്ധനത്തിന്റെ സ്ഥാനം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പരിഗണിക്കുന്നുണ്ട്. ദ്വിബന്ധനം എവിടെയാണ് വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ പേരുകൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. ഇനി ഇവിടെ ഒരു സംയുക്തം കൊടുത്തിട്ടുണ്ട്, അതിൽ പെന്റ് ത്രീ ഈൻ ആണോ പെന്റ് ടു ഈൻ ആണോ ഇതിലേതാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കാം, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഓക്കെ, അഞ്ചെണ്ണം ഉണ്ട്, അപ്പൊ പെന്റ് ആണെന്ന് മനസ്സിലായി. ത്രീ ഈൻ ആണോ ടു ഈൻ ആണോ? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ മൂന്നാമത്തെ കാർബണിലാണ് ഇതാ ഡബിൾ ബോണ്ട് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്താലോ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇതാ രണ്ടാമത്തെ കാർബണിൽ ആര് വരുന്നുണ്ട്, ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതല്ലേ കറക്റ്റ്, ചെറിയ നമ്പർ വരണമെന്നല്ലേ നമ്മൾ പറഞ്ഞേ. അപ്പൊ പെന്റ് ടു ഈൻ ആയിരിക്കും ഇവിടെ ശരിയായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ, ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ വരണം, അത്രേ ഉള്ളൂ. ഇനി ആൽക്കൈനിന്റെ കേസ് ആണെങ്കിൽ ഇതേപോലെ തന്നെ, ഇതാ സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് എന്ന് വന്നു, രണ്ട് കാർബൺ ഉള്ളത് കൊണ്ട് പദമൂലം എത്ത്, ട്രിപ്പിൾ ബോണ്ട് വന്നതുകൊണ്ട് വൈ എൻ ഇ ചേർക്കുക. ആൽക്കൈൻ എന്ന് വരുന്ന സമയത്ത് ആൽക്കൈൻ എന്ന് വരുമ്പോ ഈ വൈ എൻ ഇ ഇല്ലേ, ഈ വൈ എൻ ഇ ആണ് നമ്മൾ ചേർക്കേണ്ടത്, എഥൈൻ അല്ലെങ്കിൽ ഈഥൈൻ, ഈഥൈൻ. ഓക്കെ, ഈഥൈൻ എന്ന് വരും. ഇവിടെയും ആ ഒരു ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധനത്തിന് ചെറിയ നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ പേരൊന്ന് പറയാൻ പറ്റും, ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കാണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. നോക്കിക്കോളൂ, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇവിടെ നിന്ന് എഴുതിയാലും ഒന്ന് രണ്ട് മൂന്ന് നാല്, നാല് കാർബൺ ഉള്ളത് കൊണ്ട് നമ്മൾ ബ്യൂട്ട് എന്ന് എഴുതി. ഇനി എന്താ ചെയ്യണ്ടേ, എവിടെയാണ് ട്രിപ്പിൾ ബോണ്ട് നോക്കണം. ഇങ്ങനെ നോക്കിയാലും രണ്ടാമത്തെ കാർബണിൽ ട്രിപ്പിൾ വരുന്നുണ്ട്, തിരിച്ചു നോക്കിയാലും രണ്ടാമത്തെ കാർബണിൽ ട്രിപ്പിൾ വരുന്നുണ്ട്. അപ്പൊ ബ്യൂട്ട് ടു, ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ വൈ എൻ ഇ കൊടുക്കാം, ബ്യൂട്ട് ടു ഐൻ അല്ലെങ്കിൽ ടു ബ്യൂട്ടൈൻ എന്ന് വരും. ബ്യൂട്ട് ടു ഐൻ അല്ലെങ്കിൽ ടു ബ്യൂട്ടൈൻ എന്നുള്ള രീതിയിലാണ് ഇതിന്റെ പേര് നമ്മൾ എഴുതുക. സെറ്റായി വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ വേണ്ടെന്ന് വിചാരിക്കുന്നു, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വലയ സംയുക്തങ്ങളിലേക്ക് പോകാം, സൈക്ലിക് ഓർ റിംഗ് കോമ്പൗണ്ട്സ്. എന്താണ് വലയ സംയുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഈ ഒരു പാഠത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടു, ഇതിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ പൊക്കഴിഞ്ഞാൽ ബ്രാഞ്ചൊക്കെ വന്നാലും അതെന്താണ്, തുറന്നിരിക്കുന്ന കാർബൺ ചെയിനുകളാണ് അവ, നമ്മൾ നോർമൽ ആയിട്ടുള്ള കാർബൺ ചെയിനുകളാണ്, തുറന്ന കാർബൺ ചെയിനുകളാണ്. ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് നോക്കിയേ, ഇവിടെ കാർബൺ കണ്ടോ, ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്നുണ്ടോ, അടഞ്ഞിരിക്കുന്നുണ്ടോ, ഈ ചിത്രങ്ങളിലൊക്കെ നമുക്ക് അടഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും, ക്ലോസ് ആയിട്ടിരിക്കുന്ന കാണാൻ പറ്റും. ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന സംയുക്തങ്ങൾക്ക് പറയുന്ന പേരാണ് വലയ സംയുക്തങ്ങൾ അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ റിംഗ് കോമ്പൗണ്ട്സ്. വലയ സംയുക്തങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും, അലിസൈക്ലിക് സംയുക്തങ്ങളും അരോമാറ്റിക് സംയുക്തങ്ങളും. അലിസൈക്ലിക് കോമ്പൗണ്ട്സും അരോമാറ്റിക് കോമ്പൗണ്ട്സും. എന്താണ് അലിസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ എളുപ്പമാണ്. നമ്മൾ സാധാരണ ആൽക്കൈൻ 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 നമ്മളിപ്പോൾ പഠിച്ചില്ലേ, ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകൾ. ഓപ്പൺ ചെയിൻ എന്ന് പറഞ്ഞാൽ ക്ലോസ് അല്ലാതെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന തരം, തുറന്നിരിക്കുന്ന തരം.
ആ ഹൈഡ്രോ കാർബണുകളുമായിട്ട് സാമ്യമുള്ള വലയ ഹൈഡ്രോ കാർബണുകളാണ് അലിസൈക്ലിക് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ദാ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, മൂന്ന് കാർബൺ, ഇങ്ങനെ മൂന്ന് കാർബൺ അല്ലെ, മൂന്ന് കാർബൺ ഉണ്ട്. അതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പിൽ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗത്തെല്ലാം നമ്മൾ ഹൈഡ്രജൻ ഇട്ട് നിറയ്ക്കണം. ദാ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാം കേട്ടോ. ഇവിടെ സി, ഇനി നമ്മൾ ഹൈഡ്രജൻ കൊടുക്കണം. ഈ ആദ്യത്തെ കാർബണിനെ സംബന്ധിച്ച് രണ്ട് വാലൻസിയാണ് ഫില്ലായിരിക്കുന്നത്, അതിന്റെ രണ്ട് ബോണ്ടുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ എത്ര ഹൈഡ്രജനെ കൊടുക്കണം? രണ്ട് ഹൈഡ്രജൻ കൊടുക്കണം. ഞാൻ രണ്ട് ഹൈഡ്രജൻ ദാ കൊടുത്തു. ഈ കാർബണിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് പേരുണ്ട്, വീണ്ടും ഇവിടെ എത്ര പേര് വരണം? രണ്ട് പേര് വരണം. ഈ കാർബണിനെ സംബന്ധിച്ചും രണ്ട് പേരുണ്ട്, വീണ്ടും എത്ര പേര് വരണം? രണ്ട് പേര് വരണം. അപ്പൊ സി ത്രീ അല്ലെ, സി ത്രീ എച്ച് സിക്സ് എന്നുള്ള രീതിയിൽ ഇതാ ഇവിടെ ഇങ്ങനെ വരുന്നു. ഇവന്റെ പേര് സൈക്ലോപ്രൊപ്പേൻ എന്നാണ്. ഇതിന്റെ ഘടന വെച്ചിട്ടാണ് നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ, ഘടന കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സൈക്ലോപ്രൊപ്പേൻ, സൈക്ലോപ്രൊപ്പേൻ ആണ്. ഒന്ന് രണ്ട് മൂന്ന് മെത്ത് എത്ത് പ്രൊപ്പ്, മൂന്ന് കാർബൺ തന്നെയാണ് ഇവിടെ ഉള്ളത്. അവിടെ സൈക്ലോ എന്ന വാക്കുകൂടി ചേർക്കുന്നു, സൈക്ലോപ്രൊപ്പേൻ, സൈക്ലോപ്രൊപ്പേൻ. അടുത്ത് ദാ ഇവിടെ നാല് കാർബൺ ഉണ്ടല്ലോ, നാല് കാർബൺ, നാല് കാർബൺ എന്ന് പറയുമ്പോൾ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് അല്ലെ. അപ്പൊ നമ്മൾ ബ്യൂട്ട് എന്ന് എഴുതി, ബ്യൂട്ട് എന്ന് എഴുതി. ഒരു ഡബിൾ ബോണ്ട് കിടക്കുന്നുണ്ടോ? അപ്പൊ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആൽക്കീനുകളാണല്ലോ. അപ്പൊ ബ്യൂട്ടീൻ, ബ്യൂട്ടീൻ എന്ന് എഴുതി. അടഞ്ഞിരിക്കുന്ന കാരണം എന്തുകൂടെ ചേർക്കണം? അടഞ്ഞിരിക്കുന്ന കാരണം സൈക്ലോയും കൂടെ ചേർക്കണം, സൈക്ലോ ബ്യൂട്ടീൻ, സൈക്ലോ ബ്യൂട്ടീൻ. ഇനി ഇവിടെ അടഞ്ഞിരിപ്പുണ്ട്, നാല് കാർബൺ തന്നെയാണ്, അപ്പൊ ബ്യൂട്ട് തന്നെയാണ് വരുന്നത്. ഏകബന്ധനം മാത്രമേ ഉള്ളൂ, അപ്പോ എ എൻ ഇ എന്ന് എഴുതാം, ബ്യൂട്ടേൻ. അടഞ്ഞിരിക്കുന്ന കാരണം സൈക്ലോ ബ്യൂട്ടേൻ എന്ന് എഴുതാം. ഇതാണ് അലിസൈക്ലിക് ഹൈഡ്രോ കാർബണുകൾ. ഇനി എന്താണ് അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ? അരോമാറ്റിക്, അരോമ എന്ന് പറഞ്ഞാൽ മണം, മണം നല്ല അർത്ഥം, അരോമ എന്ന് പറഞ്ഞാൽ മണം. അപ്പൊ തനതായിട്ടുള്ള സുഗന്ധമുള്ള വലയ സംയുക്തങ്ങളാണ് അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ. ആ ഒരു സംയുക്തത്തിൽ നല്ല മണം ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് പ്രത്യേക ഒരു ഗന്ധം. മണം എന്ന് വെച്ചാൽ നല്ല മണമായിരിക്കണം എന്നല്ല, ഒരു ഗന്ധം, അതിന് തനതായിട്ട് ഗന്ധം ഉണ്ടായിരിക്കണം. അങ്ങനെ ഗന്ധമുള്ള വലയ സംയുക്തങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ. വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു അരോമാറ്റിക് സംയുക്തമാണ് ബെൻസീൻ. ബെൻസീൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ബെൻസീൻ ഒരു അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആണ്, ഒരു വലയ സംയുക്തമാണ്. ഇതാണ് ബെൻസീന്റെ ഘടന, ബെൻസീന്റെ ഘടന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ബെൻസീന്റെ ഫോർമുല എന്ന് പറയുന്നത് സി സിക്സ് എച്ച് സിക്സ് എന്നുള്ളതാണ്. ഈ ഫോർമുല പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സി സിക്സ് എച്ച് സിക്സ് എന്നുള്ളതാണ് ബെൻസീന്റെ ഫോർമുല. ഒന്നിടവിട്ട് ഏകബന്ധനവും ദ്വിബന്ധനവുമാണ് ബെൻസീനിൽ വരുന്നത്. ഇവിടെ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട്, വീണ്ടും സിംഗിൾ ബോണ്ട്, വീണ്ടും ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. ഈ രീതിയിൽ ഒരു ഹെക്സഗണിന്റെ ഷേപ്പിൽ കണ്ടോ, ഒരു ഷഡ്ഭുജത്തിന്റെ ഷേപ്പിൽ ഇരിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് നമ്മുടെ ബെൻസീൻ എന്ന് പറയുന്നത്. ഓരോ ഹൈഡ്രജനും ഉണ്ട്, സി സിക്സ് എച്ച് സിക്സ് ആണ് ബെൻസീന്റെ ഫോർമുല. ബെൻസീൻ കണ്ടുപിടിച്ചത് ആര് എന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബെൻസീൻ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ ആണ്. ബെൻസീൻ കണ്ടുപിടിച്ചത് ആരാണ്? മൈക്കൽ ഫാരഡേ ആണ് ബെൻസീൻ കണ്ടുപിടിച്ചത്. ഇനി ബെൻസീന്റെ ഈ ഒരു ഘടനയിൽ, ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു സ്ട്രക്ചർ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് കെക്യുലെ എന്നാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പിവൈക്യു ആണ്. ബെൻസീന്റെ ഘടന, ബെൻസീന്റെ ഘടന അല്ലെങ്കിൽ ബെൻസീന്റെ സ്ട്രക്ചർ കണ്ടെത്തിയ വ്യക്തി കെക്യുലെ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. കെക്യുലെ, ഓക്കെ, കെക്യുലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പഠിച്ചു വെക്കണേ. ബെൻസീന്റെ കാര്യങ്ങൾ അതൊക്കെയാണ്. ഓക്കെ, ബെൻസീൻ അരോമാറ്റിക് ആണെന്ന് മനസ്സിലാക്കുക, ബെൻസീന്റെ സ്ട്രക്ചർ പഠിക്കുക, അതിന്റെ ഫോർമുല സി സിക്സ് എച്ച് സിക്സ് എന്നുള്ളതാണെന്ന് പഠിക്കുക, പിന്നെ ഫാരഡേ കണ്ടുപിടിച്ചു, കെക്യുലെയാണ് ഘടന നിർണയിച്ചത്. ഇത്രയും സെറ്റ് അല്ലേ? അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഫംഗ്ഷണൽ ഗ്രൂപ്പുകളെ പറ്റിയാണ്. ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ, നമ്മുടെ ഓർഗാനിക സംയുക്തങ്ങളിൽ കാർബണും ഹൈഡ്രജനും മാത്രം വരുന്ന ആൾക്കാരെ ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. ഈ കാർബണിൽ ഹൈഡ്രജന് പകരം മറ്റേതെങ്കിലും ഗ്രൂപ്പുകൾ കയറി വരികയാണെങ്കിൽ, അങ്ങനെ മറ്റേതെങ്കിലും ഗ്രൂപ്പുകൾ കയറി വരുന്ന സംയുക്തങ്ങളും ഉണ്ട്. അങ്ങനെ ഈ ഹൈഡ്രജന് പകരം വരുന്ന മറ്റു ചില ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, അവന്മാരെ നമ്മൾ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ എന്നാണ് വിളിക്കുക, ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു. ഇവിടെ നോക്കൂ, ചില ആറ്റങ്ങളുടെയോ ആറ്റം ഗ്രൂപ്പുകളുടെയോ സാന്നിധ്യം ഓർഗാനിക് സംയുക്തങ്ങൾക്ക് ചില പ്രത്യേക രാസ സ്വഭാവങ്ങൾ നൽകുന്നു. ഇവയെ നമ്മൾ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കും. അതായത് കാർബണിന്റെ കൂടെ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പ്, മറ്റേതെങ്കിലും ഗ്രൂപ്പുകളോ ആറ്റങ്ങളോ വരുന്നു, അങ്ങനെ വരുന്ന സമയത്ത് അതിനൊരു പ്രത്യേക ഒരു സ്വഭാവം, ആ ഒരു കോമ്പൗണ്ടിന് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ. ഓക്കെ, ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ, ചില ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കൂ കേട്ടോ ഇതൊക്കെ. ഒന്നാമത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഒ എച്ച് എന്ന് വരും. അതായത് ഈ കാർബണിന്റെ കൂടെ ഉണ്ടോ, ഈ സി എച്ച് ത്രീന്റെ കൂടെ ഒരു ഒ എച്ച് വന്നു. അപ്പൊ ഇതൊരു എന്താണ്,
ഇത് ഈ ഓ എച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. അതിന് ഓ എച്ച് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഓ എച്ച് ഗ്രൂപ്പ് എന്ന് പറയണം. ഒരു ഓ എച്ച് വരികയാണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഇതാ ഇത് കണ്ടോ, ഇതിന്റെ കൂടെ ഒരു ഓ എച്ച് കിടക്കുന്നുണ്ടോ. അപ്പൊ ഇതൊരു ഒരു ഓ എച്ച് അടങ്ങിയ ഒരു സംയുക്തമാണ് ഇതായി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, കാർബൺ ചെയിനിനോട് ബന്ധിച്ചിരിക്കുന്ന ഓ എച്ച് ഗ്രൂപ്പാണ് ഇവയുടെ പ്രത്യേക സ്വഭാവങ്ങൾക്ക് കാരണം. ഇവിടെ ഓ എച്ച് ഗ്രൂപ്പിനെ ഫംഗ്ഷണൽ ഗ്രൂപ്പായി നമുക്ക് കണക്കാക്കാം. ഇനി ഇങ്ങനെ ഓഹിച്ച് വരുന്ന ഈ സംയുക്തങ്ങളുണ്ടല്ലോ, ഈ കാണിച്ചിരിക്കുന്ന സംയുക്തങ്ങൾ, ഈ സംയുക്തങ്ങളെ പൊതുവായിട്ട് നമുക്ക് ആൽക്കഹോളുകൾ എന്ന് വിളിക്കാം. അപ്പൊ ആൽക്കഹോളുകൾ എന്ന് നമ്മളൊരു സംയുക്തത്തെ വിളിക്കണമെങ്കിൽ അതിൽ ഏത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരണം, അതിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരണം. ആൽക്കഹോൾ എന്ന് വിളിക്കണമെങ്കിൽ അതിൽ എന്ത് വരണം, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരണം, അല്ലെങ്കിൽ ഓ എച്ച് ഗ്രൂപ്പ് വരണം. ഓക്കെ, ഇനി ഇതിനെങ്ങനെയാണ് പേര് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. നോക്കോളൂ, സി എച്ച് ത്രീ ഓ എച്ച്, സി എച്ച് ത്രീ ഓ എച്ച്. സി എന്ന് പറയുമ്പോൾ ഒറ്റ സി എ ഉള്ളൂ. അപ്പോ പദമൂലം നിങ്ങൾക്ക് അറിയാം മെത്ത് അല്ലെ, പദമൂലം മെത്താണ്. ഓ എച്ച് വന്നു, ഓ എച്ച് വന്നാൽ നമ്മൾ എന്ത് ചേർക്കണം എന്നറിയോ, ഓൾ എന്ന് ചേർക്കണം. അതായത് ഇപ്പം ഇവിടെ സി എച്ച് ത്രീ ഓ എച്ച് അല്ലേ, നമ്മുടെ മീഥേൻ എന്ന് എഴുതാം. സിംഗിൾ ബോണ്ട് വന്നാൽ മീഥേൻ ആണല്ലോ. ആ മീഥേനില് ഈ ലാസ്റ്റ് ഉള്ള ഈ എടുത്ത് കളയണം, ഈ എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഓള് നമ്മൾ ചേർക്കണം. അപ്പൊ എങ്ങനെ വരും, മെഥനോൾ, മെഥനോൾ. ഓക്കെ, ആൽക്കഹോളുകളെ നാമകരണം ചെയ്യുന്നത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ചുള്ള ആൽക്കെയിനിലെ പേരിലെ ഈക്ക് പകരം ഓൾ എന്ന് ചേർത്തിട്ടാണ്, മെഥനോൾ എന്ന് വിളിക്കണം. അടുത്ത് ഇവിടെ നോക്കിക്കേ, എഥനോൾ, ഇതാ ഇതാ ഇതിവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, രണ്ട് കാർബൺ ഉണ്ട്. അപ്പൊ നമ്മള് ഈ എഥനോൾ എന്ന് വിളിക്കണം. രണ്ട് കാർബൺ വന്നു കഴിഞ്ഞാൽ എന്ത് വിളിക്കണം, എഥനോൾ. രണ്ട് കാർബണും ഓഹച്ചും വന്നാൽ എഥനോൾ. പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ എന്നിങ്ങനെ വിളിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് വിളിക്കാം. ഇനി ദാ ഇവിടെ നോക്കിക്കേ, ഒന്ന് രണ്ട് മൂന്ന് 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 കാർബൺ, മെത്ത് എത്ത് പ്രൊപ്പ്, പ്രൊപ്പനോൾ എന്ന് ഞാൻ എഴുതി. ദാ ഇങ്ങനെ എഴുതിയാലും ഒന്ന് രണ്ട് മൂന്ന് കാർബൺ താഴെ ഓഹച്ച്, ഇതിനെയും പ്രൊപ്പനോൾ എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരേ സംയുക്തത്തിന് രണ്ട് ഘടന ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, ഇല്ല. അപ്പൊ നമുക്ക് ഈ ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഈ അറ്റത്തായിരുന്നു, ഇവിടെയാണെങ്കിൽ ഓ എച്ച് ദൈ നടുവിലായിരുന്നു. അപ്പൊ ഇതിനനുസരിച്ച് സംയുക്തങ്ങളുടെ പേര് മാറും. നമ്മൾ നേരത്തെ കണ്ട പരിപാടി തന്നെ, ഡബിൾ ബോണ്ട് ഓരോ സ്ഥലത്ത് വരുന്നതിനനുസരിച്ച് പേര് മാറിയില്ലേ, അതേപോലെ ഈ ഓ എച്ച് ഗ്രൂപ്പ് പല സ്ഥലങ്ങളിലും വരുമ്പോൾ അതിനനുസരിച്ച് പേര് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് നാമകരണം കൊടുക്കുക നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഫംഗ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ നമ്പർ കൊടുക്കണം. ഒന്ന് രണ്ട് മൂന്ന്, ഇപ്പൊ ഒന്നാമത്തെ കാർബണിലാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്നത്, ശരിയല്ലേ. ഇവിടെ ഒന്ന് രണ്ട് മൂന്ന്, ഇങ്ങോട്ടിട്ടാലും കുഴപ്പമില്ല, ഒന്ന് രണ്ട് മൂന്ന്, എങ്ങനെ വന്നാലും രണ്ടാമത്തെ കാർബണിലാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തെ ആളിനെ എങ്ങനെ എഴുതും, പ്രൊപ്പൻ, ഒന്നാമത്തെ കാർബണിലാണ് ഓള്, അപ്പൊ വൺ ഓൾ, പ്രൊപ്പൻ വൺ ഓൾ. വൺ പ്രൊപ്പനോൾ എന്ന് പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു, അത് കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ടെക്സ്റ്റിൽ ഈ ഒരു രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത് തന്നെ പഠിക്കണം. ഇനി ഇവിടെ ആണെങ്കിൽ രണ്ടാമത്തെ കാർബണിലാണ്, അപ്പൊ എങ്ങനെ എഴുതും, പ്രൊപ്പൻ ടു ഓൾ, പ്രൊപ്പൻ ടു ഓൾ. പ്രൊപ്പൻ വൺ ഓളും പ്രൊപ്പൻ ടു ഓളും ആണ് അവിടെ വരുന്നത്. മനസ്സിലായല്ലോ, ഇത് കുറച്ചൊന്ന് സമയമെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നതാണ് കേട്ടോ, ഒന്ന് മെനക്കെട്ടാൽ പഠിക്കാൻ പറ്റുന്നതാണ്. എൽ പി പിക്കാർ നിർബന്ധമായിട്ടും ഇതൊക്കെ പഠിച്ചിരിക്കണം. എല്ലാവരും വൈകുന്നത് നല്ലതാണ്. എസ് സി ആർ ടി ഇപ്പം സിലബസ് അല്ലാതെ തന്നെ എസ് സി ആർ ടി എന്ന ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷയ്ക്കും വരുന്നുണ്ട്. എന്നാലും എൽ പി പിയുടെ സിലബസിൽ എടുത്തു പറയുന്ന ഒരു ഭാഗമാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇത് വിട്ടു കളയരുത്, ഈ ഭാഗം എന്തായാലും പഠിക്കണം എൽ പി പിക്കാര്. അടുത്തത് കാർബോക്സിലിക് ഗ്രൂപ്പ്, രണ്ടാമത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ പഠിക്കുന്നത് കാർബോക്സിലിക് ഗ്രൂപ്പ് ആണ്. അതിന്റെ ഘടന ഒന്ന് പഠിച്ചു വെക്കുക, സി ഒ എച്ച് എന്ന് വരണം. ഏതെങ്കിലും ഒരു എന്താണ് ഓർഗാനിക് കോമ്പൗണ്ടിൽ സി ഒ എച്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അതെന്താണ്, അത് കാർബോക്സിലിക് ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലാക്കുക. കാർബോക്സിലിക് ഗ്രൂപ്പ് സി ഒ എച്ച്, ഈ ഒരു സ്ട്രക്ചർ ഒന്ന് പഠിച്ചോളൂ കേട്ടോ, ഈ ഒരു ഘടന ഒന്ന് എന്തായാലും പഠിക്കാം. അപ്പോൾ സി ഒ എച്ച് ഫംഗ്ഷണൽ ഗ്രൂപ്പായി വരുന്ന കാർബോക്സ് സംയുക്തങ്ങൾ കാർബോക്സിലിക് ആസിഡുകൾ എന്നറിയപ്പെടുന്നു. കാർബോക്സിലിക് ആസിഡുകൾ എന്ന പേരിലാണ് അവന്മാർ അറിയപ്പെടുന്നത്. ഇത് കാർബോക്സിലിക് ഗ്രൂപ്പ് ആണ്, ആ സംയുക്തങ്ങളെ നമ്മൾ വിളിക്കുന്നത് കാർബോക്സിലിക് ആസിഡ് എന്നാണ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇതിന് പേര് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മാത്രം നോക്കി, നിങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നും പഠിക്കേണ്ട, ഇത് മാത്രം നോക്കിയാൽ മതി. ഒന്ന് രണ്ട്, ഇവിടെ ഈ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ കൂടെ വരുന്ന സീനെയും കൂടെ കൂട്ടണം കേട്ടോ. ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ കൂടെ വരുന്ന സീനെയും നമ്മൾ കൂട്ടേണ്ടതുണ്ട്, കാർബണിന്റെ എണ്ണമായിട്ട് കൂട്ടേണ്ടതുണ്ട്. എത്ര കാർബൺ ഉണ്ട്, രണ്ട്. അപ്പൊ എത്ത് ആണല്ലോ, മെത്ത്, എത്ത്. കാർബോക്സിലിക് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓയിക് ആസിഡ് എന്ന് ചേർക്കണം. എന്ത് ചേർക്കണം, ഓയിക് ആസിഡ്. ഇതെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, സി ഒ എച്ച് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ
കാർബണിന്റെ എണ്ണം എടുക്കുക, രണ്ട് കാർബൺ ഉണ്ട്, അപ്പൊ എത്താണ് എഥനോയിക് ആസിഡ്, എഥനോയിക് ആസിഡ്, എഥനോയിക് ആസിഡ്. HCOOH ഇങ്ങനെ ഒരാൾ വന്നാൽ ഇതാരാണ്? HCOOH ഒരു കാർബൺ അല്ലേ ഉള്ളൂ, അപ്പൊ മെഥല്ലേ, മെഥനോയിക് ആസിഡ്, ഓയിക് ആസിഡ് ചേർക്കുക, മെഥനോയിക് ആസിഡ്, മെഥനോയിക് ആസിഡ്. അപ്പൊ ഒരു കാർബൺ വന്നാൽ മെഥനോയിക് ആസിഡ്, HCOOH മെഥനോയിക് ആസിഡ്. ഈ മെഥനോയിക് ആസിഡ് എന്ന് പറയുന്ന ആള് നമ്മുടെ ഫോമിക് ആസിഡ് ആണ്. ഫോമിക് ആസിഡ് ഈ ഉറുമ്പ് കടിക്കുന്ന സമയത്ത് നമ്മളിൽ അവിടെ ഉണ്ടാവുന്ന ആസിഡ് ഫോമിക് ആസിഡ് അല്ലേ, ആ ഫോമിക് ആസിഡ് ആണ് മെഥനോയിക് ആസിഡ് എന്ന പേരിൽ IUPAC നെയിമായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഫോമിക് ആസിഡിന്റെ IUPAC നാമം ചോദിച്ചാൽ അത് മെഥനോയിക് ആസിഡ് ആണ്, HCOOH എന്നുള്ളതാണ് ഫോർമുല. എഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസെറ്റിക് ആസിഡ് ആണ്. വിനാഗിരി ഒക്കെ ഇല്ലേ, വിനാഗിരി ഒക്കെ അതിന്റെ IUPAC നെയിം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എഥനോയിക് ആസിഡ് ആണ്. വിനിഗർ, വിനിഗർ, വിനാഗിരി ഒക്കെ എഥനോയിക് ആസിഡ് ആണ്, എഥനോയിക് ആസിഡ് കേട്ടോ, അസെറ്റിക് ആസിഡ്. ഓക്കെ, അപ്പൊ അത് കിട്ടിയല്ലോ. അടുത്ത് ഇവിടെ നോക്കിക്കേ, എന്താ ഇതിന്റെ പേര് പറയൂ. CH3CH2COOH 1, 2, 3 മൂന്ന് കാർബൺ ആറ്റം വരുന്നുണ്ട് അല്ലെ. അപ്പോ മെത്തേത്ത് പ്രൊപ്പ്, COOH കണ്ടു കഴിഞ്ഞാൽ ഓയിക് ആസിഡ് ചേർക്കാം, പ്രൊപ്പനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്. അടുത്ത് മൂന്നാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹാലോ ഗ്രൂപ്പ്. ഹാലോ ഗ്രൂപ്പ് ഫ്ലൂറോ ക്ലോറോ ബ്രോമോ അയഡോ. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 17 ഗ്രൂപ്പ് മൂലകങ്ങൾ ഹാലജൻസ് എന്നറിയപ്പെടുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഹാലജൻസ്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇവമാരൊക്കെ വരുന്നത് ഈ ഹാലജൻസ് എന്ന് പറയുന്ന 17 ഗ്രൂപ്പിലാണ് പീരിയോഡിക് ടേബിളിൽ. അപ്പോ ഇങ്ങനത്തെ ഈ എഫ് നമ്മുടെ ഒരു ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ഓർഗാനിക് സംയുക്തത്തിന്റെ കൂടെ ദാ ക്ലോറിൻ കയറി വന്നു കണ്ടോ. ഇങ്ങനെ ക്ലോറിനോ ഫ്ലൂറിനോ ബ്രോമിനോ അയഡിനോ ഒക്കെ വരികയാണെങ്കിൽ അത്തരം ആ സംയുക്തങ്ങൾക്ക് നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഹാലോ സംയുക്തങ്ങൾ എന്ന് വിളിക്കും. ആ ഗ്രൂപ്പ് ഹാലോ ഗ്രൂപ്പ് ആയിരിക്കും. ആ സംയുക്തങ്ങളെ നമ്മൾ ഹാലോ സംയുക്തങ്ങൾ എന്നാണ് വിളിക്കുക. ഹാലോ സംയുക്തങ്ങൾ എങ്ങനെ പേരിടും? അവിടെയും ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇതിന്റെ ഒരു ആ ഒരു കറക്റ്റ് നേക്ക് പിടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് പേര് ഈസി ആയിട്ട് ഇടാൻ പറ്റും. 1, 2, 3 കാർബൺ അല്ലെ. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം ഇടാൻ കേട്ടോ. അത് ഇങ്ങോട്ട് ഇടണം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ മൂന്നാമത്തെ കാർബണിലായി പോകും ക്ലോറിൻ, അത് പാടില്ല. ഒന്നാമത്തെ കാർബണിൽ ക്ലോറിൻ വരുന്ന രീതിയിൽ, ചെറിയ നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്മൾ പേരിടാനായിട്ട്. കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടാൽ ഒന്നുകൂടി മനസ്സിലാവും കേട്ടോ എല്ലാവർക്കും. ഓക്കെ, അപ്പൊ 1 ആദ്യം എഴുതി, ദെൻ നമ്മൾ ബ്രാഞ്ച് വരുന്ന സമയത്ത് എഴുതാൻ പഠിച്ചില്ലേ, അതേ ഒരു മോഡലാണ്. ക്ലോറിൻ ആണ് വന്നതെങ്കിൽ നമ്മൾ ക്ലോറോ എന്ന് എഴുതണം. ക്ലോറോ, ക്ലോറോ. ബാക്കി എന്താണ്? മെത്ത്, എത്ത്, പ്രൊപ്പ്. പ്രൊപ്പേൻ അല്ലേ കിടക്കുന്നത്, സിംഗിൾ ബോണ്ട് അല്ലേ, പ്രൊപ്പേൻ. അടുത്ത് ഇവനെ നോക്കാം. ബ്രാഞ്ച് ആയിട്ട് കണക്കാക്കിയാൽ മതി, ക്ലോറിനെ ബ്രാഞ്ച് ആയിട്ട് കണക്കാക്കിയാൽ മതി. അപ്പൊ 1, 2, 3, 4 ബ്രാഞ്ചിൽ രണ്ട് സെയിം ബ്രാഞ്ച് വരുമ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ ആൽക്കൈന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇപ്പൊ ഇത് രണ്ടാമത്തെ കാർബണിൽ രണ്ട് ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ കാർബണിൽ തന്നെ രണ്ടെണ്ണം അല്ലെ കിട്ടു. രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ, രണ്ട് ബ്രാഞ്ച് വന്നാൽ ഡൈ ചേർക്കണ്ടേ, ഡൈ എഴുതി. ആരാണ് വന്നത്? ബ്രാഞ്ച് ആരാണ്? ക്ലോറോ ആണ് അല്ലെ. അപ്പൊ ഡൈ ക്ലോറോ. 1, 2, 3, 4 മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് അല്ലെ, ബ്യൂട്ടേൻ. 2, 2 ഡൈക്ലോറോ ബ്യൂട്ടേൻ, 2, 2 ഡൈക്ലോറോ ബ്യൂട്ടേൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നാലാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ആൽക്കോക്സി ഗ്രൂപ്പ്. ആൽക്കോക്സി ഗ്രൂപ്പ്, ആൽക്കോക്സി ഗ്രൂപ്പ്. അതായത് ഒരു ഓ വരും, ഈ ആറന്നിട്ടിരിക്കുന്ന ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ എന്തുണ്ടാകാം, കാർബൺ ചെയിനുകൾ മറ്റതുണ്ടാകാം. ഒരു ഓ ഇങ്ങനെ നടുവിൽ വരുന്നു, ഇതിന്റെ ഇങ്ങോട്ടും ഇങ്ങോട്ടും കാർബൺ ചെയിനുകൾ ഉണ്ടാകാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ആൽക്കോക്സി ഗ്രൂപ്പാണ്. ഈ ആൽക്കോക്സി ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ഈഥറുകൾ എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എസ്റ്റർ അല്ല ഈഥർ കേട്ടോ, ഈഥർ. ഓക്കെ, ഈഥർ ആണ്, എസ്റ്റർ അല്ല ഈഥർ. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. COO എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതാണ് എസ്റ്റർ എന്ന് പറയുന്നത്. COOH ആസിഡ് ആയിരുന്നു, കാർബോക്സിലിക് ആസിഡ് ആയിരുന്നു. COO എന്ന് വരുന്നതാണ് എസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൽക്കോക്സി ഗ്രൂപ്പ് അടങ്ങിയ ആൾക്കാരാണ് ഈഥറുകൾ. ഓ എന്ന് മാത്രം ഇങ്ങനെ രണ്ടു വശത്തേക്കും വന്നു കഴിഞ്ഞാൽ അതാണ് ഈഥറുകൾ. ഇവിടെ നോക്കിയേ, ഇതാ ഇതിനകത്ത് ഇവിടെ ഒരു ഓ ഉണ്ടോ, അപ്പൊ ഇത് ഈഥർ ആണെന്ന് മനസ്സിലായി. ഇതിന് എങ്ങനെ പേര് കൊടുക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈഥോക്സി ഈഥേൻ ഈ രീതിയിലാണ് പേര് കൊടുത്തിരിക്കുന്നത്. അത് പറയുന്നതിന് മുന്നേ ഈ താഴെ കിടക്കുന്ന എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് വേറൊരു ഒരു ഐഡിയ, കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഈഥർ കിടപ്പുണ്ട്, ഇതിന്റെ ഇങ്ങോട്ടും കാർബൺ ഉണ്ട്, ഇങ്ങോട്ടും കാർബൺ ഉണ്ട് കണ്ടോ. ഇതിൽ ഇവിടെയാണെങ്കിൽ ഒരു കാർബൺ മാത്രമേ ഉള്ളൂ, ഈ വശത്ത് ഒരു കാർബണേ ഉള്ളൂ, ഈ വശത്താണെങ്കിൽ രണ്ട് കാർബൺ ഉണ്ട്.
ശരിയല്ലേ? നീളം കൂടിയ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നീളം കൂടിയെന്ന് വെച്ചാൽ രണ്ട് കാർബൺ അടങ്ങിയിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? ഈ പേര് കണ്ടോ, മീഥോക്സി ഈഥേൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ രണ്ട് കാർബൺ, അപ്പൊ മെത്ത് എത്ത്. ഓക്കെ, ഈ നീളം കൂടിയതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? ആൽക്കെയിൻ ആയിട്ട് എടുക്കുക. ആൽക്കെയിൻ, അവിടെ ഇപ്പൊ രണ്ട് കാർബൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഈഥെയിൻ എന്നെടുത്തു. ഇനി ഈ നീളം കുറഞ്ഞത്, അതായത് കാർബണിന്റെ എണ്ണം കുറഞ്ഞ ഈ ഒരു ഭാഗമില്ലേ, ഇതിനെ നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പ് ആയിട്ട് എടുക്കണം. അതായത് ഇവിടെ ഒറ്റ കാർബൺ അല്ലേ ഉള്ളൂ, അപ്പൊ മീഥോക്സി, മീഥോക്സി ഈഥെയിൻ, മീഥോക്സി ഈഥെയിൻ എന്നെടുക്കണം. ഇവിടെ ഇതിന്റെ എക്സാമ്പിൾ നോക്കിക്കേ, ഇവിടെ ആൽക്കോക്സി ഗ്രൂപ്പാന്ന് മനസ്സിലായി, ഒരു ഓ നമ്മൾ കണ്ടു. ഇങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടിടത്തും രണ്ട് കാർബൺ വീതേ ഉള്ളൂ, ഒരാൾ കൂടിയതും ഒരാൾ കുറഞ്ഞതും ആയിട്ടില്ല. അപ്പൊ നമുക്ക് നേരെ അങ്ങ് എടുക്കാം. എന്താ, ഒരാൾ ഓക്സി ആയിട്ട്, ഒരാളിനെ ഓക്സി ആയിട്ട് എടുക്കുക, ഒരാളിനെ ഓക്സി ആയിട്ട് എടുക്കുക, മറ്റേയാളിനെ ആൽക്കെയിൻ ആയിട്ട് എടുക്കുക. ഇവിടെ രണ്ട് കാർബൺ ആയതുകൊണ്ട് ഈഥോക്സി, രണ്ട് കാർബൺ ആയതുകൊണ്ട് ഈഥോക്സി, ബാക്കി കിടക്കുന്ന രണ്ട് കാർബൺ ആയതുകൊണ്ട് ഈഥെയിൻ, ഈഥോക്സി ഈഥെയിൻ, ഈഥോക്സി ഈഥെയിൻ. ഒരു എക്സാമ്പിളൂടെ പറഞ്ഞു തരട്ടെ, സി എച്ച് ത്രീ ഓ, സി എച്ച് ടു, സി എച്ച് ടു, സി എച്ച് ത്രീ. ഇത് വരുമ്പോ എന്താ ചെയ്യുന്നേ, ഈ നമുക്ക് ആൽക്കോക്സി ഗ്രൂപ്പ് ആണ് മനസ്സിലായി, നീളം കുറഞ്ഞതിനെ ഓക്സി ആയിട്ട് എടുക്കണം, ഇതല്ലേ നീളം കുറഞ്ഞ ഭാഗം. അപ്പൊ ഇതിൽ ഒറ്റ കാർബൺ അല്ലേ ഉള്ളൂ, അപ്പൊ മീഥോക്സി എന്നല്ലേ വിളിക്കേണ്ടത്, മീഥോക്സി, മീഥോക്സി. അടുത്തതിനെ ആൽക്കെയിൻ ആയിട്ട് എടുക്കുക, ഒന്ന് രണ്ട് മൂന്ന്, മെത്ത് എത്ത് പ്രൊപ്പേൻ, കണ്ടോ, മീഥോക്സി പ്രൊപ്പേൻ, മീഥോക്സി പ്രൊപ്പേൻ. ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. ഇനി ഇപ്പുറത്തെ വശത്തും വരാം കേട്ടോ ഇത്. അപ്പൊ ഇവിടെ സി എച്ച് ത്രീ, സി എച്ച് ടു, സി എച്ച് ടു, സി എച്ച് ടു ഓ, സി എച്ച് ടു, സി എച്ച് ത്രീ. ഇതാ ഈ ഒരു രീതിയിൽ വന്നെന്ന് വിചാരിക്കുക. ഇവിടെയും ദാ ഇത് ആൽക്കോക്സിയാണ്, ഇതിന്റെ ഈ വശത്താണ് നീളം കുറവ്, രണ്ടെണ്ണേ ഉള്ളൂ. മെത്ത് എത്ത്, അപ്പൊ എങ്ങനെ എഴുതും, ഈഥോക്സി അല്ലേ, രണ്ടെണ്ണം ആയതുകൊണ്ട് എത്താണ്, ഈഥോക്സി. ഈ വശത്ത് വരുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല്, മെത്ത് എത്ത് പ്രപ്പ് ബ്യൂട്ട് അല്ലെ, അപ്പൊ ഈഥോക്സി ബ്യൂട്ടെയിൻ, ഈഥോക്സി ബ്യൂട്ടെയിൻ. ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൽക്കോക്സി ഗ്രൂപ്പ് ഇതൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. ഓ ഗ്രൂപ്പിന് ഇരുവശവുമുള്ള ആൽക്കൈൽ റാഡിക്കലുകളിൽ നീളം കൂടിയതിനെ ആൽക്കെയിനായും നീളം കുറഞ്ഞതിനെ ആൽക്കോക്സി ഗ്രൂപ്പ് ആയിട്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ പരിഗണിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫംഗ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തം, അതിന്റെ ഐ യു പി എസ് സി നാമം, ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും എന്ന് കരുതുന്നു. ഇനി നമുക്കിവിടെ ഐസോമെറിസം ആണ് പഠിക്കാനുള്ളത്. ഐസോമെറിസം അടുത്തൊരു പാർട്ടായിട്ട് ഇടാം. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി കഴിഞ്ഞാൽ പഠിക്കാൻ ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ച് മുറിച്ചിരുന്നത് കേട്ടോ. ഐസോമെറിസം അടുത്തൊരു ഭാഗമായിട്ട് ഇടാം. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.